നമസ്കാരം. വി വൺ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് കേരള ബാങ്ക് വഴി ലഭിക്കുന്ന 5 ലക്ഷം രൂപയെക്കുറിച്ചാണ്. ഈ ഒരു വായ്പ എങ്ങനെയാണ് ലഭിക്കുകയെന്നും ആർക്കൊക്കെയാണ് ഈ ഒരു വായ്പ ലഭിക്കുകയെന്നും നമുക്ക് നോക്കാം. എന്തായാലും ഈ ഒരു ഇൻഫർമേഷൻ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ഇൻഫർമേഷനാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും ആദ്യമേ ഈ വീഡിയോ ലൈക്ക് ചെയ്തതിനു ശേഷം മാത്രം കാണുക. അതുപോലെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ ധനസഹായങ്ങളെക്കുറിച്ചും മറ്റ് വായ്പകളെക്കുറിച്ചും അറിയുന്നതിനും കൂടാതെ വിവിധ തൊഴിലവസരങ്ങളെക്കുറിച്ച് അറിയുന്നതിനും നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓളെന്ന ഭാഗം എനേബിൾ ചെയ്യുക. എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. എന്നാൽ നമുക്കിതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം. ജനങ്ങൾക്കായിട്ട് നിരവധി വായ്പാ പദ്ധതികളാണ് ദിനംപ്രതി സർക്കാർ നടപ്പിലാക്കുന്നത്. അത്തരത്തിൽ കേരള ബാങ്ക് വഴി നൽകുന്ന ഒരു വായ്പയെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ ഒരു വായ്പ ആർക്കൊക്കെയാണ് ലഭിക്കുക എന്ന് നമുക്ക് നോക്കാം. COVID-19 അതുപോലെ തന്നെ കാലവർഷക്കെടുതി എന്നിവ കാരണം പ്രതിസന്ധിയിലായ ഉൽപാദന സേവന വിപണന മേഖലയിലെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭകർക്കും അതുപോലെ തന്നെ ബസ് ഉടമകൾക്കും വായ്പ ലഭിക്കും. ഒപ്പം ഇരുചക്ര വാഹനം ഉൾപ്പെടെയുള്ള ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുന്നവർക്കും പ്രസ്തുത വായ്പ ലഭിക്കും. വ്യാപാരികളുടെയും അതുപോലെ തന്നെ സംരംഭകരുടെയും വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും ഈ ഒരു പ്രതിസന്ധിയിൽ നിന്നും കൈപിടിച്ചുയർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി ആവിഷ്കരിച്ചത്. ഈ ഒരു പദ്ധതിയുടെ പേര് KB സുവിധ പ്ലസ് എന്നാണ്. ഈ ഒരു വായ്പാ പദ്ധതി പ്രകാരം ബസ് ഉടമകൾക്കും അതുപോലെ തന്നെ ഇരുചക്ര വാഹനം വാങ്ങുന്നവർക്കും പരമാവധി 2 ലക്ഷം രൂപ വരെയാണ് അനുവദിക്കുക. മറ്റു സംരംഭങ്ങൾ തുടങ്ങുന്ന ആളുകൾക്കാണ് 5 ലക്ഷം രൂപ വരെ ലഭിക്കുന്നത്. ഈ ഒരു വായ്പയുടെ തിരിച്ചടവ് കാലാവധി എന്ന് പറയുന്നത് 60 മാസമാണ്. 9% ഇതിൻ്റെ പലിശ നിരക്ക് എന്ന് പറയുന്നത്. പക്ഷേ 4% സബ്സിഡി സർക്കാർ നൽകുന്നുണ്ട്. തത്വത്തിൽ നമുക്ക് വെറും 5% മാത്രമേ ഇതിന് പലിശ വരുന്നുള്ളൂ. ഈ ഒരു വായ്പയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് ഈടൊന്നും നൽകേണ്ട ആവശ്യമില്ല എന്നതാണ് ഈ ഒരു വായ്പയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൂടാതെ ഈ ഒരു വായ്പ നൽകുന്ന സമയത്ത് നമ്മുടെ സിവിൽ സ്കോർ പരിശോധിക്കുന്നതായിരിക്കും. 2 ലക്ഷം രൂപ വരെയുള്ള വായ്പകൾക്ക് സിവിൽ സ്കോർ പ്രശ്നമല്ല. പക്ഷേ 5 ലക്ഷം രൂപ വരെയുള്ള വായ്പകൾക്ക് സിവിൽ സ്കോർ നോക്കിയിട്ടാണ് ബാങ്ക് വായ്പ നൽകുന്നത്. അത് ഈ ഒരു വായ്പയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് കേരള ബാങ്കിൻ്റെ ശാഖയുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാൻ സാധിക്കുന്നതാണ്. എന്തായാലും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുകൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. കൂടാതെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി ഷെയർ ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓളെന്ന ഭാഗം എനേബിൾ ചെയ്യുക. ഇനി പുതിയൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം എന്ന വിശ്വാസത്തോടുകൂടി തൽക്കാലം വിട പറയുന്നു.